مرد الحبيب سيد المتعبد والنور من وجناته يتبقد അഭിവായ തങ്ങളെ പ്രസവിക്കപ്പെട്ടു പോയി അവിടുത്തെ നെറ്റിത്തടത്തിന് പ്രകാശം ലംഘുകയാണ്. ആമിന ഉമ്മാന്റെ വലതുഭാഗത്ത് ഒരു കുഞ്ഞി ഇങ്ങനെ കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നോക്കുമ്പോ സ്വർഗത്തിന്റെ പട്ടുകൊണ്ട് പൊതിയപ്പെട്ട നിലക്കൊരു കുഞ്ഞവിടെ കാണുന്നു. കുഞ്ഞിനെ കുളിപ്പിച്ചിട്ടുണ്ട്, കൺമഷിയിട്ടിട്ടുണ്ട്, തലയുടിയിൽ എണ്ണയിട്ടിട്ടുണ്ട്. നല്ല സുന്ദരനായ കാണാൻ ചന്തമുള്ള പ്രകാശം കൊണ്ട് ലഭിക്കുന്ന ഒരു കുഞ്ഞിനെ അവിടെ കടത്തപ്പെട്ടത് കാണുകയാണ്. ഉദ്ധരിക്കപ്പെട്ടതാണ്. അവിടുത്തെ സുന്നത്ത് കല്യാണം കഴിക്കപ്പെട്ടിട്ടുണ്ട്, അവിടുത്തെ പൊക്കിള് മുറിക്കപ്പെട്ടിട്ടുണ്ട്. അത്ഭുതകരമായി അബീബായ തങ്ങൾ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് അതാ പുറത്തേക്ക് വീഴുന്നു. അല്ലാ അല്ലാ, സമൂഹത്തിന്റെ കൈപിടിക്കേണ്ട നേതാവ്, നമ്മളെ കരളിന്റെ കാതലായ ഹബീബ്, സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ ഈ ലോകത്തേക്ക് ജനിക്കപ്പെടുകയാണ്. ലോകം സന്തോഷിക്കുകയാണ്, ആകാശം സന്തോഷിക്കുകയാണ്, ഭൂമി സന്തോഷിക്കുകയാണ്, മലക്കുകൾ സന്തോഷിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഹബീബായ തങ്ങളെ ജനനം വന്നപ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ സന്തോഷിക്കുകയാണ്, അർശും കുർശും ലൗഹുൽ മഹ്ഫൂളും സന്തോഷം കൊണ്ട് തുള്ളുകയാണ്. ഹബീബായ തങ്ങൾ പ്രസവിക്കപ്പെട്ട സമയത്ത് അർശങ്ങ് കുലുങ്ങുകയാണ്. അർശ് സന്തോഷിക്കുന്നു, ആകാശം ഭൂമികൾ സന്തോഷിക്കുന്നു, ലോകം മുഴുവനും സന്തോഷമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനനം കൊണ്ട്. സുഹൃത്തുക്കളെ, ഭൂമി ലോകത്തുള്ള എല്ലാ വസ്തുക്കളും സന്തോഷിക്കുകയാൽ ഹബീബായ തങ്ങളെ കൊണ്ട് എല്ലാവർക്കും സന്തോഷമാണ്. അന്ന് സന്തോഷിക്കാത്തവരില്ല. ബുഷറാലി ഉമ്മത്തി ബിറുഇയതി വജീഹി, ആ പ്രശോഭിക്കുന്ന മുഖം കണ്ടിട്ട് എന്തൊരു സന്തോഷമാ. സുഹൃത്തുക്കളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് ലോകത്ത് റബ്ബിന്റെ സൃഷ്ടി ഏതൊക്കെയുണ്ടോ അതൊക്കെയും സന്തോഷിക്കുകയാണ്.